മാഹി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഇരുവശത്തും വർണ്ണമനോഹരമായ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നത് യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാകുന്നു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? പുതുച്ചേരി മാതൃകയിൽ ഫ്രഞ്ചുകാർ നിർമ്മിച്ച കയറ്റിറക്കങ്ങളില്ലാത്ത, വളവ് തിരിവുകളില്ലാത്ത മാഹി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഇരുവശത്തും വർണ്ണ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നത് വാഹനയാത്രികർക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ നയന മനോഹരമായ കാഴ്ചയായി മാറുകയാണ്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ 500 മീറ്റർ നീളത്തിൽ ഇരുവശവും പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയിരിക്കുകയാണ്. പുത്തലം ഗണശക്തിയാണ് ഒരു വർഷം മുമ്പ് റോഡിനിരുവശത്തും പൂച്ചട്ടികളിൽ ചെടികൾ വെച്ചത്. 200 ചെടിച്ചട്ടികളാണ് ഇരുമ്പ് സ്റ്റാൻഡിൽ ഇരുവശവും വെച്ചിരിക്കുന്നത്. ബോഗൻവില്ല ചെടികളെല്ലാം പൂവിട്ടതുകൊണ്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളും കണ്ണുകൾക്ക് കുളിരേകുകയാണ്. നിരന്നുകിടക്കുന്ന ലോമാസ് ലൈറ്റുകൾക്ക് കീഴെ തൂണുകളിൽ റിഫ്ലക്ടർ ഒട്ടിച്ചതിനാൽ രാത്രികാലങ്ങളിൽ ചന്തമേറും. കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ദിനത്തിലാണ് ചെടികൾ റോഡിൻ്റെ ഇരുവശത്തും വെച്ചത്. ഗണശക്തി പുത്തലത്തിനു വേണ്ടി പ്രമുഖ അഭിഭാഷകൻ ടി അശോക് കുമാറും പ്രകൃതി സ്നേഹിയായ അനിൽകുമാറുമാണ് നിത്യേന ചെടികൾ നനച്ച് പരിപാലിച്ചു വരുന്നത്. ഇതിൻ്റെ തുടർച്ചയെന്നോണം മയ്യഴി അതിർത്തിക്കപ്പുറം അഴിയൂർ ഭാഗത്തും ഇതേ റോഡിൽ ഇതുപോലെ ചെടികൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഗണശക്തി എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഏകദേശം 500 മീറ്റർ ദൂരത്തിൽ റോഡിൻ്റെ രണ്ട് ഭാഗത്തും 200 ചെടിച്ചട്ടികളാണ് ഇരുമ്പിൻ്റെ പോസ്റ്റിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഇതിന് പ്രചോദനമായത് സുൽത്താൻ ബത്തേരിയിലെ ടൗണിൽ അവിടെയുള്ള ആളുകൾ മോഡിഫൈ അവിടെ ചെടികൾ വെച്ച് ബ്യൂട്ടിഫൈ ചെയ്ത് കേട്ടതിന് ശേഷവും അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമുക്കിതിനോട് താല്പര്യം തോന്നിയത്. ഇപ്പോൾ ഇത്രയും ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാവരും കൂടിയിട്ടാണ് ഇത് പരിപാലിച്ചു പോകുന്നത്. കൂടാതെ പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. അഡ്വക്കേറ്റ് ടി അശോക് കുമാർ വീടിൻ്റെ പുറത്ത് ജനങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പച്ചക്കറി തൈകൾ വെക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കാർഷിക പ്രോത്സാഹന പ്രവർത്തനമാണ് അഡ്വക്കേറ്റ് ടി അശോക് കുമാർ നടത്തുന്നത്. പച്ചക്കറി തൈകൾ, പ്രത്യേകിച്ച് ചീര, വെണ്ടക്ക, പയർ, പച്ചമുളക്, വഴുതിനി, തക്കാളി എന്നീ തൈ, കയ്പക്ക, ഈ തൈകൾ ചെടി, ഇതിൻ്റെ തൈകൾ സൗജന്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഈ വർഷം 5000 ചെടികളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇനിയും 1 മാസം കൂടി ചെടികൾ നൽകാൻ പറ്റും, മഴ വരുന്നതിന് മുന്നേ കായ്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് വിത്തുകളായിരുന്നു ഞാൻ നൽകിക്കൊണ്ടിരുന്നത്. കുറേ ഗ്രോ ബാഗുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷമാണ് ചെടികൾ നൽകിയത്. ചെടികൾ നൽകിയത് ആളുകൾക്ക് കൃഷിയോടുള്ള താല്പര്യം ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ഞാനിത് ചെടികൾ അവിടെ വെച്ച് എല്ലാ പ്രാവശ്യവും 1000 ചെടികളാണ് വെക്കുന്നത്. അത് ഫേസ്ബുക്കിലോ മറ്റ് ഗ്രൂപ്പുകളിലോ ഇട്ടിട്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആളുകൾ വന്നിട്ട് 1000 എടുത്തുകൊണ്ടുവന്ന അവസ്ഥയാണ്. അത്രയും താല്പര്യം ജനങ്ങൾക്ക് ചെടികളോടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. വിത്തുകളൊക്കെ മണ്ണുത്തി വെള്ളയം സർവകലാശാലയുടെ വിത്തുകളാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വിത്തുകളുടെ ആണ് ചെടികളാക്കി നൽകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കായ്ഫലങ്ങൾ എല്ലാ ചെടികൾ എല്ലാ ഇതിലും ഉണ്ടാകുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.